നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇങ്ങനെയുള്ള മാവൻ തൈകളും ഏത് തൈകളാവട്ടെ അത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ചകൾ അതല്ലെങ്കിൽ കായ്ച്ച് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മളെ അമ്പരപ്പിക്കുകയും നമ്മൾ മോഹന വില കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള തൈകളൊക്കെ മേടിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു തൈ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇത് ഇനി ഒരു കൊമ്പ് പോലും പൂക്കാൻ ബാക്കിയില്ല എന്ന് തന്നെ വേണം പറയാം ഇതിനകത്തൊക്കെ ചെറിയ മാങ്ങ പിടിച്ചിട്ടുണ്ട് ഇത്രയും കൗതുകകരമായിട്ട് പൂത്ത് നിൽക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടെ ചെയ്ത സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യമേ നല്ല കരുത്തുള്ള ഒരു ഒട്ടുതൈയാണ് നമ്മൾ മേടിക്കേണ്ടത് ഇത് ഏകദേശം ഒരു 3 അടി ഉയരമേ ഉള്ളൂ ഈ ഒരു തൈയിന് കേട്ടോ ഈ ഒരു തൈയിന് 3 അടി ഉയരമേ ഉള്ളൂ നമ്മൾ നഴ്സറികളിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല കരുത്തുള്ള ഒരു തൈ നോക്കിയെടുക്കുക ഫസ്റ്റ് തന്നെ അതിൽ പൂക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പൂക്കൾ പൊട്ടിച്ചിടുക കായ്ക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത് 2ാമത്തെ വർഷം പൂക്കൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇതുമാതിരി ആ മാവൻ തൈയിനൊരു ചട്ടിയിൽ എല്ലാ എല്ലും പൊടി അതുപോലെ വേപ്പും പിണ്ണാക്ക് പോലുള്ള വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് അതിനകത്ത് സാധാരണ മണ്ണിൽ മിക്സ് ചെയ്ത് ഇതുമാതിരി ആ മാവൻ തൈയിനെ കയറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല സൂര്യപ്രകാശം മിനിമം 1 ദിവസം 4-5 മണിക്കൂറെങ്കിലും നല്ല വെയിൽ കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തായിരിക്കണം നിങ്ങൾ ഒരു മാവൻ തൈയിനെ വെക്കേണ്ടത് ഈ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത പാത്രത്തിൽ ഈ മാവൻ തൈ നട്ട് പിടിപ്പിച്ചതിന് ശേഷം നല്ല 4-5 മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് നിങ്ങൾ മാവൻ തൈയിനെ വെക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 6 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മാവൻ തൈയിനെ നല്ല പുഷ്ടിയോടുകൂടി നല്ല പച്ചപ്പോടുകൂടി കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 20-20 വളപ്പീടികളിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചാൽ 20-20 വളം കിട്ടും അത് ഒരു ശകലം അതായത് ഒരു ചിരട്ടയിൽ ഒതുങ്ങുന്നതിൻ്റെ പകുതി 4 വശത്തും ഈ തൈയിൻ്റെ ഇതിനോട് ചേർന്ന് നിൽക്കരുത് ചുറ്റുഭാഗവും കുറച്ച് ദൂരം ചുറ്റുഭാഗവും കുറേശ്ശെ നിങ്ങൾ ഈ 20-20 നിങ്ങൾ ഇട്ടുകൊടുക്കുക അതിനുശേഷം ഒരു ശകലം മണ്ണ് അത് മൂടുന്ന രൂപത്തിൽ നിങ്ങൾ ഇട്ടുകൊടുത്തതിന് ശേഷം 2 ദിവസം നനയ്ക്കരുത് 2 ദിവസം കഴിഞ്ഞ് നന തുടങ്ങുക അപ്പോൾ ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുമാതിരി നല്ല പച്ചപ്പോട് കൂടി മാവുന്നതിനെ കാണാൻ കഴിയും ഓർക്കുക ഈ പ്രയോഗം നിങ്ങൾ ചെയ്യേണ്ടത് മഴ മാറി എന്ന് തോന്നിയാൽ 15 ദിവസം കഴിഞ്ഞ ഉടനെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഈ വളം കൊടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ 20-20 വളം കൊടുത്ത് 15 ദിവസത്തിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 19-19 എന്ന് പറയുന്ന 1 കിലോ ഏകദേശം 200 രൂപ വില വരുന്ന ഒരു വളമുണ്ട് അത് നിങ്ങൾ കിട്ടുമെങ്കിൽ ലൂസ് 1/4 കിലോ അല്ലെങ്കിൽ 100 ഗ്രാം തൽക്കാലം നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിക്കുക ഈ വളം 100 ഗ്രാം ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ലഭിച്ചത് 1 കിലോൻ്റെ പാക്കറ്റ് 200 രൂപക്കാണ് 1 കിലോ പാക്കറ്റ് 200 രൂപക്ക് ഏതായാലും നിങ്ങൾ ഈ 19-19 മേടിച്ചതിന് ശേഷം അതിൽ നിന്നൊരു 50 ഗ്രാമോളം വളമെടുത്ത് നിങ്ങൾ 1 ബക്കറ്റ് വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് ഏത് തൈയാണോ കായ്ക്കേണ്ടത് പൂക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ തൈയിൻ്റെ മുകളിൽ മൊത്തം നിങ്ങൾ സ്പ്രേ ചെയ്യാൻ മറക്കരുത് ഓർക്കുക ഈ ദിവസങ്ങളിലെല്ലാം ഈ മാവൻ തൈയിനെ നല്ല രീതിയിൽ നനയ്ക്കേണ്ടതായിട്ടുണ്ട് വീണ്ടും 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 50 ഗ്രാം 19-19 അതുപോലെ തന്നെ 100 ഗ്രാം 18-18 വളം നിങ്ങൾ ഈ മാവിൻ്റെ തണ്ടിൽ പെടാത്ത രൂപത്തിൽ 4 സൈഡും നിങ്ങൾ വളമിടുക അതിനുശേഷം കുറച്ചുകൂടി മണ്ണിടുക അതിനുശേഷം നിങ്ങൾ വീണ്ടും 15 ദിവസത്തേക്ക് നനച്ചുകൊണ്ടിരിക്കുക ആ 15 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ നന 1.5 ആടമാക്കി മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ സമയത്തേക്ക് ഈ മാവിന് ഏകദേശം നല്ല രീതിയിൽ പൂക്കൾ വരാൻ സാധ്യതയുണ്ട് പൂക്കൾ വന്നു കഴിഞ്ഞാലും ഡെയിലി നിങ്ങൾ നനയ്ക്കരുത് 1.5 ആടം നനച്ചാൽ ഓർക്കുക ഒരു കാരണവശാലും ഓവർ ഡോസ് കൂടി മാവൻ തൈ നഷ്ടപ്പെടാത്ത രൂപത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ വിവരിച്ച രൂപത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാവൻ തൈകളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നഴ്സറികളിൽ നിന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരേ രീതിയിൽ മാവൻ തൈ പൂക്കുകയും അതുപോലെ തന്നെ
കായ പിടിക്കുന്നതുമായിട്ട് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയ മാവൻ തൈയിൽ നിന്ന് ലഭിച്ച അറിവ് വെച്ചുകൊണ്ടാണ് നിങ്ങളെ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. സീ യു, ബൈ ബൈ.